ഇടതുപക്ഷം ശ്രീലങ്കയിലും പിടിമുറുക്കി എന്നതിൽ വീണ്ടും കാര്യങ്ങൾ വ്യക്തമാകുകയാണ്. ബ്രസീൽ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെയാണ് വിജയിച്ചത്. ഇപ്പോഴും ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ ലങ്ക നെഞ്ചോട് ചേർത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ 3 സീറ്റ് മാത്രം നേടിയ NPP ഇത്തവണ 3-ൽ 2 ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ഇടതിന്റെ ഗംഭീര വിജയം എന്ന് തന്നെ അതിന് പറയണം. ഇടത് വിപ്ലവ നേതാവും ശ്രീലങ്കയുടെ പ്രസിഡന്റുമായ അനിലകുമാര ദിസനായരുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന് വീണ്ടും ലങ്കഞ്ചന നൽകിയത് ചരിത്ര വിജയം. 225 പാർലമെന്റിൽ 159 സീറ്റാണ് മുന്നണി നേടിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരമുന നിർത്തിനൽകുന്ന NPP സഖ്യത്തിന്റെ വമ്പം ജയം തന്നെയാണത്. 113 സീറ്റാണ് കേവല ഭൂരിപക്ഷം എന്നുകൂടി ഓർത്തോണം. ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ഇന്ധനത്തിനു വേണ്ടി മണിക്കൂറുകളോളം പൊരിവീരത്ത് നിന്ന് കലാപകലുഷിതമായൊരു നാടായിരുന്നു ശ്രീലങ്ക. മാറ്റത്തിന് വേണ്ടി ഇതാ ഒരിക്കൽ കൂടി ലങ്ക വിധി എഴുതിയിരിക്കുന്നു. ശ്രീലങ്ക വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ദുരിതക്കയത്തിൽ നിന്നും കടക്കണിൽ നിന്നും രക്ഷപ്പെടണമെന്ന ജനങ്ങളുടെ ആഗ്രഹം, അതുകൊണ്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് ദിസ്നായിക്ക് തന്നെയാണ്. പാർലമെന്റിലെ 3 സീറ്റിൽ നിന്നും 159 സീറ്റിലേക്കുള്ള കുതിപ്പ് അങ്ങനെ സംഭവിച്ചു. ജനങ്ങൾക്കൊപ്പം നിന്ന രാഷ്ട്രീയ നയസമീപത്തിന് ലങ്കൻ ജനത നൽകിയ അംഗീകാരം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ദിസ്നായിക്ക് 42% വോട്ട് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ കണ്ടു ഇത്തവണ 62% വോട്ട് NPP സഖ്യം ദിസ്നായിക്കിന്റെ നേതൃത്വത്തിൽ നേടിയിരിക്കുന്നു. തമിഴ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും NPP മുന്നേറിയതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ് തിങ്ങിപ്പാർക്കുന്ന വടക്കൻ ജാഫ്ന മേഖലയിലും NPP കനത്ത ഭൂരിപക്ഷം ലഭിച്ചു. അഴിമതി തുടച്ചു നീക്കി പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് വഴി തുറക്കുമെന്ന ദിസ്നായികയുടെ ആ പ്രഖ്യാപനത്തെ ജനം കയ്യിലെടുക്കുകയായിരുന്നു. അഴിമതിക്കെതിരായ ഉറച്ചു നിലപാടും എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേപോലെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന നയസമീപനങ്ങളും ദിസ്നായിക്ക് അനുകൂലമായി. ആഭ്യന്തര യുദ്ധകാലത്ത് തമിഴ് വംശത്തിൽ നിന്നും ശ്രീലങ്കൻ സർക്കാർ പിടിച്ചെടുത്ത ഭൂമി തിരികെ നൽകുമെന്നും ദിസ്നായിക പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം തമിഴർക്കിടയിൽ വരെ ദിസ്നായിക്ക് അനുകൂലമായ ഘടകങ്ങളായി. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എടുക്കേണ്ട തീരുമാനവും അത് തന്നെയാണ്. നവോദാര സാമ്പത്തിക നയങ്ങൾ തകർത്തതാണ് ശ്രീലങ്ക. 2 വർഷം മുമ്പാണ് ആ ജനകീയ പ്രക്ഷോഭം ഉണ്ടായത്. അതിന്റെ ഭാഗമായാണ് മാർക്സിസ്റ്റ് ലെനിനിസം പ്രതിശാസ്തമേ വന്ന ജനതാ വിമുക്തി പെരുമലയുടെ നായകനായ അനിലകുമാര ദിസ്നായികയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടം നേടിയത്. രജപക്സെ സഹോദരന്മാരുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച പ്രക്ഷോഭത്തിന് പിന്നണിഞ്ഞിരുന്ന ആ യുവത ദിസ്നായികയിലാണ് വിശ്വാസം അർപ്പിച്ചത്. എന്തായാലും അഴിമതിയും കെടുകരിച്ചതുമൊക്കെ അസമത്വമൊക്കെ ലങ്കയിൽ നിന്നും അവസാനിപ്പിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദിസ്നായികയുടെ നേതൃത്വത്തിലെ NPP ജനവിധി തേടിയത്. പാർലമെന്റിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചതിലൂടെ കൂടുതൽ ജനക്ഷേമ പരിപാടികളുമായി സഖ്യത്തിന് മുന്നോട്ട് പോകാനാകും. ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ദിസ്നായിക്കുള്ളത്. ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷവും സഖ്യത്തിനുണ്ട്. ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ജനതയല്ലാതെ. ശ്രീലങ്കയെ ദരിദ്രത്തിലേക്കും കടക്കിണിലേക്കും തള്ളിവിട്ട വലതുപക്ഷ സാമ്പത്തിക നയങ്ങളിൽ എന്തായാലും മാറ്റം വരും. IMF അടക്കമുള്ള ഏജൻസികളുടെ ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കില്ല എന്നും JVP ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കാതെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പറഞ്ഞ് അവർക്കൊപ്പം നിന്നപ്പോൾ തമിഴ്, മുസ്ലിം, ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം NPP പിന്തുണ നൽകി. അതുകൊണ്ട് തന്നെ എക്കാലത്തും ഇടത് പ്രസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന വിജയമാണ് ശ്രീലങ്കയിൽ NPP ദിസ്നായികയെ നേടിയിരുന്നത്.